ഡൽഹി കണ്ട ഏറ്റവും ധീരയായ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു ഷീല ദീക്ഷിത്. അവരെ വ്യക്തിഹത്യ നടത്തി അവർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് ഒരു കുറ്റിച്ചൂരുമായി ഇറങ്ങി ഡൽഹി മുഴുവൻ തൂത്തുവരാൻ ശ്രമിച്ച ആം ആദ്മിയിലെ നേതാക്കളിൽ പലരും ഇന്ന് തീഹാർ ജയിലിൽ കിടന്നവരാണ്. എടുത്തു പറയേണ്ടത് മനീഷ് സിസോദിയയും കെജ്രിവാളുമാണ്. മറ്റു പലർക്കെതിരെയും നിരവധി അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിസോദിയക്കെതിരെ നിരവധിയായ കേസുകൾ ഇപ്പോഴും കോടതിയിലാണ്. ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന് മാത്രം. ആം ആദ്മിയിലേക്ക് പോയ നിരവധി പ്രവർത്തകർ തിരിച്ച് കോൺഗ്രസിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയാണ്. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. 5 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. കോൺഗ്രസ് ഡൽഹി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ വലിയ നേട്ടങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളും പരമ്പരാഗതമായി കോൺഗ്രസിനെ തുണച്ചുകൊണ്ടിരുന്ന സീറ്റുകളാണ്. എന്നാൽ ആം ആദ്മി ഇന്നേ വരെ ഒരു ലോക്സഭാ സീറ്റ് പോലും ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരൊറ്റ സീറ്റ് പോലും ആം ആദ്മിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയെല്ലാം ജയിച്ചത് BJP ആയിരുന്നു. അതിനു മുൻപ് കോൺഗ്രസ് ആയിരുന്നു 7 ലോക്സഭാ സീറ്റുകളും തൂത്തുവാരിയത്. ഇത്തവണ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് പ്രിയങ്കാഗാന്ധി ആയിരിക്കണമെന്ന അഭിപ്രായം ACC ഉയർന്നിരിക്കുകയാണ്. പ്രിയങ്ക വയനാട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട നേതാവല്ല എന്നുള്ള രീതിയിലേക്കാണ് ACC കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാജ്യതലസ്ഥാനം ഭരിക്കേണ്ടത് കോൺഗ്രസിന് അത്രയേറെ സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരിക്കണം. പ്രിയങ്കയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഡൽഹിയിൽ ഇറക്കിയാൽ തീർച്ചയായും ഡൽഹി ജനത കോൺഗ്രസിനൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ. അത് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവായ അൽക്കാലാംബയാണ്. കോൺഗ്രസിനെ പഴിചാരിയാണ് ആം ആദ്മി ഡൽഹിയിൽ നേട്ടം കൊയ്തത്. എന്നാൽ ആം ആദ്മി ഇപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. BJPക്ക് മുൻപിൽ ചെറുത്തു നിൽക്കാൻ ആകെ കഴിയുന്നത് കോൺഗ്രസിന് മാത്രമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വീണ്ടും മാറിയിരിക്കുന്നു. അതിഷി മർലനയെ മുൻനിർത്തി അവിടെ പാവഭരണം നടത്തുകയാണ് കെജ്രിവാൾ. കെജ്രിവാളിന്റെ ഇപ്പോഴത്തെ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി കുറ്റം ഉൾപ്പെടെ നിൽക്കുമ്പോൾ അതിന്റെ ജാളിത മറയ്ക്കാനാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. ഏതായാലും പ്രിയങ്ക വരുന്നതോടുകൂടി ഡൽഹി ജനത വലിയ തോതിൽ സന്തോഷത്തിലാകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഡൽഹിയിലെ സാഹചര്യവും മുഖവിലക്കെടുത്തുകൊണ്ടായിരിക്കും ACC കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ്.